ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിരുന്ന് അവരവരെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനത്ത് ഉത്തരവാദിത്വ ബോധത്തോടെ ജീവിതം നെയ്തെടുക്കാൻ അശ്രാന്ത പരിശ്രമം നടത്തുന്ന വാത്സല്യമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, മാതാപിതാക്കളെ, കർത്തൃദാസന്മാരെ, നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ, സ്നേഹപുരസരം ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ഒക്കെ ആസ്വദിച്ചനുഭവിപ്പാൻ ഓരോ ദിവസവും നമുക്ക് തരുന്ന എല്ലാ അവസരങ്ങൾക്കായിട്ട് ദൈവത്തെ വാഴ്ത്തുന്നു. ഇതിനൊക്കെയും കാരണഭൂതനായ കർത്താവിനെ മനസ്സോടെ സ്തോത്രം ചെയ്ത് സ്തുതിച്ച് സകല പുകഴ്ചയും സകല മഹത്വവും എല്ലാം ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനത്തിലേക്ക് സാദരം ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. സങ്കീർത്തന പുസ്തകം 7-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൻ്റെ പ്രാരംഭ ഭാഗം മാത്രം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. സങ്കീർത്തനം 7:10 എൻ്റെ പരിച ദൈവത്തിൻ്റെ പക്കലുണ്ട്. ഒന്നോടെ ആവർത്തിച്ച് ബഹുസന്തോഷത്തോടെ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. എൻ്റെ പരിച ദൈവത്തിൻ്റെ പക്കലുണ്ട്. എൻ്റെ പരിച ദൈവത്തിൻ്റെ പക്കലുണ്ട്. ദാവീദ് രാജാവിൻ്റെ സങ്കീർത്തനങ്ങൾ പലതും തൻ്റെ അനുഭവങ്ങളിൽ നിന്ന്, അനുഭവ പശ്ചാത്തലങ്ങളിൽ നിന്ന് രചിച്ചതാണ്. യഹൂദന്മാരുടെ അല്ലെങ്കിൽ പഴയ നിയമ വിശുദ്ധന്മാരുടെ ഒരു പ്രത്യേകതയാണ്, ദൈവം അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കഴിയുമ്പോൾ പല യഹൂദന്മാരും അതിനെ ചൊല്ലി ഒരാത്മീക കീർത്തനം ദൈവസന്നിധിയിൽ അർപ്പിക്കും. അതുകൊണ്ടാണ് പുസ്തകത്തിനകത്തൊക്കെ വന്നിരിക്കുന്നത്, കീർത്തനം പാടുവീൻ, സങ്കീർത്തനങ്ങളാൽ സ്തുതിപ്പീൻ, കീർത്തനങ്ങളാലും ആത്മീക ഗീതങ്ങളാലും എന്നൊക്കെ എഴുതിയിരിക്കുന്നതിൻ്റെ കാരണം ഈ ദൈവം ചെയ്ത നന്മകളുടെ സന്തോഷത്തോടെ ദൈവത്തിന് കീർത്തനം ചെയ്യുന്നത്, പാട്ടുകൾ പാടിയും പാട്ടുകൾ രചിച്ചുമൊക്കെ അവർ അവരുടെ സന്തോഷം, നന്ദി പ്രകടനം, ആരാധന വെളിപ്പെടുത്താറുണ്ട്. അതുകൊണ്ടാണ് ബൈബിളിലെ പല ഭാഗത്തിപ്പോൾ മറിയ എലിസബത്തിൻ്റെ വീട്ടിൽ ചെന്നതിന് ശേഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പാടിയ പാട്ടായിട്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ ആദ്യത്തെ ഭാഗത്തൊക്കെ എഴുതിയിരിക്കുന്നത്. അതുപോലെ ഹന്നയ്ക്ക് ദൈവമായ കർത്താവ് മക്കളെ കൊടുത്തപ്പോൾ അവൾ പാടിയത് പാട്ടാണ് 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ താഴേക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അവരുടെ സ്വഭാവമായിരുന്നു ദൈവത്തിൻ്റെ ഉപകാരങ്ങൾക്ക് പാട്ടുപാടുക. യാക്കോബ് എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി, നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖമനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. ഏത് പാട്ടാ? ദൈവം നടത്തിയ വിധങ്ങൾ, ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നത്. അതുപോലെ ആ കാര്യത്തിൽ അഗ്രഗണ്യൻ ദാവീദായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് ആശങ്കയില്ല. ദൈവത്തിൻ്റെ അനുഭവങ്ങൾ പാട്ടാക്കി. ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻ്റ്, അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്തൊരു ഉറപ്പ് പറയുക. എന്താ ഉറപ്പ്? എൻ്റെ പരിച ദൈവത്തിൻ്റെ പക്കലുണ്ട്. എൻ്റെ പരിച ദൈവത്തിൻ്റെ പക്കലുണ്ട്. ഈ 7-ാം സങ്കീർത്തനം രചിക്കുമ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് 1-ാം വാക്യം. എൻ്റെ ദൈവമായ യഹോവയിൽ നിന്ന് ഞാൻ ശരണം പ്രാപിക്കുന്നു. അടുത്തത്, എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ, അവൻ സിംഹം എന്ന പോലെ എന്നെ കീറിക്കളയരുതേ. അപ്പം എന്തൊക്കെയോ വിഷയങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടുന്നു, ആരൊക്കെയോ അദ്ദേഹത്തെ വേട്ടയാടുന്നു. വേട്ടയാടുന്ന നിമിഷങ്ങൾ നിങ്ങൾക്ക് ഓർത്ത് നോക്കി, ഒരു വേടൻ തോക്കുമായി അല്ലെങ്കിൽ അമ്പും വില്ലുമായി വന്ന് ഒരു മാൻപേടയെ വേട്ടയാടുക, പ്രാണന് വേണ്ടി മാൻപേട ആ സമയത്ത് ജീവൻ ഇങ്ങനെ നൂലെ തൂങ്ങിക്കിടക്കുക, വേട്ടയാടുക ആയുധം കൊണ്ട്, ഏറ്റവും വേദനാജനകമായ നിമിഷങ്ങളാണ്, ഭയാനകമായ അന്തരീക്ഷമാണ്, എന്തും സംഭവിക്കാം. വേട്ടയാടപ്പെടുന്നത് ഒരു വലിയ ഭാരമുള്ള കാര്യമാണ്. പണ്ട് കാലത്താണ് അമ്പും വില്ലുമൊക്കെ ആയിട്ട് കാട്ടിപ്പോയി ഇതുപോലെ മൃഗങ്ങളെ വേട്ടയാടുന്നത്. എന്നാൽ ആധുനിക കാലത്ത് അമ്പും വില്ലും കൊണ്ടല്ല, പല കാര്യങ്ങൾ കൊണ്ട് കണ്ണാൽ കാണുന്ന ചില ആളുകളും കണ്ണാൽ കാണാത്ത ചില വിഷയങ്ങളും കുടുംബങ്ങളെ, വ്യക്തികളെ, മക്കളെ ഒക്കെ വേട്ടയാടുന്നത് സൂക്ഷിച്ച് പരിശോധിച്ചാൽ കാണാൻ കഴിയും. ആത്മീയ വിഷയങ്ങളും കുടുംബങ്ങളുടെയും ജീവിതങ്ങളുടെയും പ്രശ്നങ്ങളെ മാത്രം ഫോക്കസ് ചെയ്ത് അവരുടെ വിഷയങ്ങൾക്ക് പരിഹാരത്തിനു വേണ്ടി ദൈവത്തിൻ്റെ വചനത്തിലും ദൈവകൃപയിലും ആശ്രയിച്ച് ഒരുപാട് പേരുടെ കാര്യങ്ങൾ കേൾക്കുകയും ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയാം,
ചില സന്ദർഭങ്ങളിൽ നമുക്ക് തോന്നും നമ്മുടെ കുടുംബത്തെ ആരോ വേട്ടയാടുന്നുണ്ട്. വേട്ടയാടെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യം തെറ്റിക്കുക, നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുക, ഒരു ഭീതി വരികയാണ്, എന്തോ സംഭവിക്കാൻ പോകുന്നു തോന്നുകയാണ്, ഒന്നും ശരിയാകുന്നില്ല നമുക്ക് തോന്നുകയാണ്, എന്തോ വിഷയം നമ്മളെ വേട്ടയാടുന്നു, ആരും നമ്മുടെ മുമ്പിൽ നിറതോക്കുമായി വന്ന് നിൽക്കുന്നില്ല. ജീവിതത്തിൽ വേട്ടയാടപ്പെടുന്നവരുണ്ട്. ഇന്ന് ദൈവാത്മാവ് ഈ ഭാഗം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ കാര്യമാണ്, ഒത്തിരി പേരെ വിഷയങ്ങൾ വേട്ടയാടുന്നു, മക്കളെ വേട്ടയാടുന്നു ചില വിഷയങ്ങൾ. അതുകൊണ്ട് അമ്മമാർ അപ്പന്മാർ വലിയ സങ്കടത്തിലും ഉപവാസത്തിലും പ്രാർത്ഥനയിലൊക്കെയാണ്. വിഷയങ്ങൾ വേട്ടയാടുന്നതുകൊണ്ട് മനോദുഃഖം അനുഭവിക്കുന്ന, ടെൻഷൻ അനുഭവിക്കുന്ന, ഭാരപ്പെടുന്ന ആരെങ്കിലുമൊക്കെ എന്നെ കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ കുടുംബത്തെ കുറേ നാളായിട്ട് എന്തോ വിഷയം വേട്ടയാടുക, അല്ലെങ്കിൽ ഇങ്ങനെ വരത്തില്ലല്ലോ, ഞങ്ങളാരെയും ദ്രോഹിച്ചിട്ടില്ല. ഇവിടെ അദ്ദേഹം തന്നെ താഴെ പറയുന്നുണ്ട്, ദൈവമേ ഞാൻ ആർക്കെങ്കിലും ദോഷമായിട്ട്, ഏതാ നാലാമത്തെ വാക്യം, എനിക്ക് ബന്ധുവായിരുന്നവനോട് ഞാൻ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ശത്രു എൻ്റെ പ്രാണനെ പിന്തുടർന്നോട്ടെ, ഞാൻ ഹേതു കൂടാതെ ആളുകളെ വിടുവിച്ചിട്ടേ ഉള്ളൂ, വൈദ്യായിരുന്നവരെ പോലും ഞാൻ ബന്ധുവിനെ ദ്രോഹം ചെയ്തിട്ടില്ല. അത് മനസാക്ഷിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മധൈര്യമാണ്, പ്രാഗൽഭ്യമാണ്. ഞാൻ ആർക്കും ദോഷം ചെയ്തിട്ടില്ല, എൻ്റെ ബന്ധുക്കൾക്ക് ആർക്കും ദോഷം ചെയ്തിട്ടില്ല, പക്ഷെ എന്നെ എന്തൊക്കെയോ വേട്ടയാടുന്നു. ഇന്ന് ദൈവാത്മാവ് അങ്ങനെ എന്നെ ഓർപ്പിക്കുന്നു, ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നു, നിങ്ങൾക്കങ്ങനെ പറയാൻ പറ്റുന്ന കർത്താവ്, ഞാൻ ആർക്കും എൻ്റെ കുടുംബത്തിൽ ചേട്ടനോ അനിയനോ അവരുടെ ഒന്നും മോഹിച്ചിട്ടില്ല, അവരുടെ വിട്ടു കൊടുത്തിട്ടേ ഉള്ളൂ, എന്നിട്ടും എന്നെ ചില വിഷയങ്ങൾ വേട്ടയാടുന്നു, എന്നിട്ടും എൻ്റെ മക്കളെ ചില വിഷയങ്ങൾ കഴിഞ്ഞ് 2.5 കൊല്ലമായി 5.5 കൊല്ലമായി വേട്ടയാടുന്നു, അവരുടെ തുറക്കുന്നില്ല, അവർക്ക് നിലനിൽപ്പുണ്ടാകുന്നില്ല, ഫാമിലി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്നു, പ്രാർത്ഥിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് വരുന്ന റിസൾട്ടുകൾ റിപ്പോർട്ടുകൾ പ്രതികൂലമാകുന്നു. ഞാൻ ശങ്കിക്കുന്നു, ഞങ്ങളെ ആരെങ്കിലും വേട്ടയാടുന്നോ? ഞങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടോ? പുതിയൊരു വാക്കാണത്, ഞങ്ങളെ ആരോ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടോ? നമ്മുടെ മുമ്പിൽ വന്ന് വെല്ലുവിളിക്കുന്നില്ലെങ്കിലും നിന്നെ അനുഭവിപ്പിക്കത്തില്ല, നിന്നെ ജീവിപ്പിക്കത്തില്ല, നിന്റെ സന്തതിയുടെ നന്മ കാണാൻ കഴിയത്തില്ല, നിന്റെ ജോലിസ്ഥലത്ത് നീ സ്വൈര്യമായി വസിക്കാൻ അനുവദിക്കത്തില്ല, നിന്റെ ബിസിനസ് സാമ്രാജ്യം ഇനി നന്നായി മുന്നോട്ട് പോകണമെന്നില്ല, പോകത്തില്ല. എവിടെ നിന്നോ വേട്ടയാടുന്ന വിഷയങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനോ നിങ്ങളുടെ സാമ്രാജ്യത്തിനോ നിങ്ങളുടെ ജീവിതത്തിനോ നിങ്ങളുടെ മക്കൾക്കോ വിരോധമായി വേടനെപ്പോലെ വേട്ടയാടുന്ന ചില വിഷയങ്ങൾ നിൽക്കുന്നുണ്ടോ? നിൽക്കുന്നുണ്ടോ? നിൽക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഇല്ലെങ്കിൽ എന്നെ ഈ കാര്യം ഇങ്ങനെ ഓർപ്പിക്കില്ലല്ലോ. കുറച്ച് നാളായി നമ്മുടെ സന്ദേശം കേൾക്കുന്ന പല കുടുംബങ്ങളെയും എന്തൊക്കെയോ വേട്ടയാടുന്നു, ചിന്തകൾ വേട്ടയാടുകയാണ്. ഞാൻ രക്ഷപ്പെടത്തില്ല എന്നുള്ള ചിന്തകൾ, ഞാൻ നന്നാവത്തില്ല എന്നുള്ള ചിന്തകൾ, എനിക്കൊരു ഗതി വരത്തില്ല എന്നുള്ള ചിന്തകൾ നിന്നെ വല്ലാതെ വേട്ടയാടുന്നു. അതുകൊണ്ട് നീ തളരുന്നു, ക്ഷീണിക്കുന്നു, മൂഡ് ഓഫ് ആകുന്നു, പ്രതീക്ഷകൾ മങ്ങുന്നു, പിന്നെ എന്ത് ചെയ്യും? ജീവിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ കടമെടുത്തും അല്ലാതെ തിരിച്ചും മറിച്ചും പിടിച്ചു നിൽക്കാൻ വേണ്ടി നോക്കുന്നു. ഈ കൊറോണ കാലത്തൊക്കെ അപ്രതീക്ഷിതമായിട്ട് എവിടെ നിന്നാ വന്ന ആരുടെ അടുക്കലും വളരെ വളരെ സൂക്ഷ്മതയോടെ കൈ കഴുകിയും മൂക്ക് കെട്ടിയൊക്കെ ജീവിച്ച്, എന്നിട്ടും ദൈവം വേട്ടയാടുന്നു പ്രശ്നങ്ങൾ, അസ്വാതന്ത്ര്യം, അസ്വസ്ഥത, അപമാനം, ഇതെല്ലാം കൂടി വേട്ടയാടുന്നു. ഇങ്ങനെ വേട്ടയാടപ്പെടുന്ന വിഷയത്തിൻ്റെ നടുവിൽ അദ്ദേഹം നിൽക്കുക, കടിച്ച് കീറാൻ നിൽക്കുന്നത് പോലെ, സിംഹത്തെപ്പോലെ കടിച്ച് കൊടയാൻ വിഷയങ്ങൾ നിൽക്കുക. കടം പലിശയ്ക്കെടുത്തത്, തിരിച്ചടയ്ക്കാൻ പറ്റാത്തത്, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമൊക്കെ കടിച്ച് കീറാൻ വേണ്ടി, കടിച്ച് കൊടയാൻ വേണ്ടി നിൽക്കുക. ലോൺ തിരിച്ചടച്ചിട്ട് 2-3 മാസമായി, ആ വിഷയം ഇങ്ങനെ കടിച്ച് കൊടയാൻ വേണ്ടി നിൽക്കുക. എന്തോ ആവുമെന്നറിയില്ല, എങ്ങനെ പരിഹരിക്കും എന്നറിയില്ല, വീടിൻ്റെ വാടക കൊടുത്തിട്ട് ദിവസങ്ങളായി. അങ്ങനെയൊക്കെ വേട്ടയാടപ്പെടുന്ന വിഷയങ്ങൾ, കടിച്ചു കുടയപ്പെടുന്ന വിഷയങ്ങൾ, അതിൻ്റെ മധ്യത്തിൽ നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ നെഞ്ചത്തടിച്ച് അയ്യോ പത്തോ എന്തോ ചെയ്യുമെന്നറിയില്ലെന്നല്ല, ദൈവമുള്ളവൻ്റെ പ്രത്യാശയാണ്. വിഷയങ്ങൾ വേട്ടയാടപ്പെടുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കാണ് 7:10, എൻ്റെ പരിച ദൈവത്തിൻ്റെ പക്കലുണ്ട്. പരിച ഒരു പ്രൊട്ടക്റ്റഡ് വെപ്പൺ എന്ന് പറഞ്ഞാൽ നമ്മളെ സുരക്ഷിതമാക്കുന്ന, വേട്ടയാടപ്പെടുന്ന സമയത്ത് നമ്മുടെ മേൽ ശത്രുവിൻ്റെ ആയുധം തറയ്ക്കാതിരിക്കാൻ, അവൻ എയ്തുവിടുന്ന അമ്പുകൾ നെഞ്ചത്ത് തറയ്ക്കാതിരിക്കാൻ വേണ്ടി തടയുന്ന ഒരു പരിച എന്നുള്ളത് തടയുന്ന ഒരു ഉപകരണമാണ്. അത് ഞാനല്ല പിടിച്ചിരിക്കുന്നത്, ഞാനാണ് വേട്ടയാടപ്പെടുന്നത്. എൻ്റെ എതിരാളി എനിക്ക് നേരെ ഭയങ്കരമായിട്ട് നിറയൊഴിക്കാൻ വേണ്ടി ഉന്നം പിടിക്കുന്നുണ്ട്. പക്ഷേ
ദേഹത്തിൻ്റെ ഉറപ്പ്, പ്രാർത്ഥിച്ചു വരുമ്പോൾ വിഷയങ്ങളുടെ നടുവിൽ ആത്മാവിൽ ജാഗരിച്ചു വരുമ്പോൾ പെട്ടെന്ന് വെളിപ്പാടുണ്ടാകുകയാണ്. അദ്ദേഹം ആ വെളിപ്പാടിൽ കാണുകയാണ്, എൻ്റെ പരിച എന്ന് പറഞ്ഞാൽ എന്നെ സുരക്ഷിതമാക്കി സൂക്ഷിച്ച് എൻ്റെ മേലെ പ്രശ്നം വന്ന് പതിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള, എന്നെ സംരക്ഷിക്കേണ്ട, എനിക്ക് നേരെ വരുന്ന ഏറുകൾ ഞാൻ വേട്ടയാടപ്പെടുമ്പോൾ എനിക്ക് നേരെ വരുന്ന വിഷം പുരുട്ടിയ അമ്പുകൾ, സ്തോത്രം, പേന കൊണ്ടാണെങ്കിലും ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും എവിടെയാണെങ്കിലും വേട്ടയാടപ്പെടുന്ന സമയത്ത് എനിക്കത് ഫലിക്കാതിരിപ്പാൻ, എന്നിലത് തറയ്ക്കാതിരിപ്പാൻ എൻ്റെ പരിച, ഞാനല്ല പിടിച്ചിരിക്കുന്നത്, എൻ്റെ ശമ്പളക്കാരല്ല പിടിച്ചിരിക്കുന്നത്, എൻ്റെ പരിച എൻ്റെ ഉടയവനായ ദൈവത്തിൻ്റെ പക്കലുണ്ട്. ദൈവത്തിൻ്റെ പക്കലുണ്ട്, അതൊരു വെളിപ്പാടാണ്. തോന്നലല്ല, ഇതാരോ പറഞ്ഞു കൊടുത്തതല്ല, അത് ആരാണ്ടും സ്തോത്രം അപ്പനിൽ സംഭവിച്ചത് കണ്ട് മക്കൾ ഏറ്റുപാടുന്നതല്ല, അദ്ദേഹത്തിൻ്റെ വെളിപ്പാടാണ്. ഞാൻ കാണുന്നു, ഞാൻ വേട്ടയാടപ്പെടുമ്പോഴും ഞാൻ സ്തോത്രം ഒറ്റപ്പെടുമ്പോഴും ഞാൻ മനസ്സ് ഇടിഞ്ഞു കിടക്കുമ്പോഴും ഉറക്കം വരാത്ത രാത്രികൾ വിഷയങ്ങൾ എനിക്ക് സമ്മാനിക്കുമ്പോഴും ഞാൻ കാണുന്നു, എൻ്റെ പരിച പിടിച്ചിരിക്കുന്നത് എൻ്റെ ഉടയവനായ ദൈവമാണ്, എൻ്റെ ഉടയവനായ ദൈവമാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇതൊരു അനുഭവ പശ്ചാത്തലത്തിൽ നിന്നാണ് അദ്ദേഹം ഈ കാര്യം പറയുന്നതെന്ന്. ദാവീദിൻ്റെ ജീവിതത്തെ തുടക്കം കുറിച്ച് കാണുന്നത് നമ്മൾ ആ ശരിക്കും അദ്ദേഹത്തെ നമ്മൾ അടുത്തറിയുന്നത് എലാത്താടിവരയിൽ ഗോലിയാത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ്. ഗോലിയാത്ത് ഒരു ഫെലിസ്ത്യൻ മല്ലനായിരുന്നു. അന്നത്തെ യുദ്ധമുറകളെക്കുറിച്ചൊക്കെ ഭാഗത്ത് വായിച്ചാൽ കാണാൻ കഴിയുന്നു. അദ്ദേഹം സായുധ സന്നാഹത്തോടുകൂടെ, സ്തോത്രം, ഇസ്രായേലിനെ നേരിടാൻ വേണ്ടി വന്നിരിക്കുന്ന യുദ്ധത്തലവനാണ് ഗോലിയാത്ത്. അദ്ദേഹം കയറി വന്നിരിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന രണ്ട് വാക്യങ്ങൾ ഇങ്ങനെയുണ്ട്. ദാവീദ് കണ്ടതാ, കണ്ണുകൊണ്ട് കണ്ടതാ, എന്താണെന്നറിയാമോ? ഗോലിയാത്ത് കയറി വരുമ്പോൾ, ഒന്ന് ശോമേലിൻ്റെ പുസ്തകം 17:7 തീരുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം, കുന്തത്തിൻ്റെ അലക് 600 ശേക്കൽ ഇരുമ്പായിരുന്നു, ഒരു പരിചക്കാരൻ അവൻ്റെ മുമ്പേ നടന്നു. അപ്പോൾ ഗോലിയാത്ത് കയറി വരികയാണ്, സ്തോത്രം, വേട്ടയാടാൻ. ഒരു കൊച്ചു മൃഗത്തെ വേട്ടയാടാൻ വരുന്നത് പോലെ കുന്തവും വില്ലുമായി വാളുമായിട്ട് കയറി വരികയാണ് ദാവീദിന് നേരെ. അപ്പോൾ ദാവീദ് കണ്ണുകൊണ്ട് കണ്ടു, അവനെ സംരക്ഷിക്കാനുള്ള പരിച, ഗോലിയാത്തിനെ സംരക്ഷിക്കാനുള്ള പരിച ഒരു പരിചക്കാരൻ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുക, അവനിങ്ങനെ കണ്ണുതെറ്റാതെ പരിച പിടിച്ച് നിൽക്കുക. ഇതാ ഒരു വാക്യം കൂടി എഴുതിയിട്ടുണ്ട്, അത് 17:41 ഫെലിസ്തീനും ദാവീദിനോടടുത്തു, പരിചക്കാരനും അവൻ്റെ മുമ്പേ നടന്നു. അപ്പോൾ മുമ്പേ നടക്കുകയാണ് പരിചക്കാരൻ, സ്തോത്രം. അദ്ദേഹം ഇങ്ങനെ പരിചയ പിടിച്ചുകൊണ്ട് യജമാനനെ മേൽ ഒരു ചെറിയ മണൽത്തരി പോലും വീഴാതിരിക്കാൻ വേണ്ടി വലിയ പരിച, ആളോടത്തോളം പൊക്കമുള്ള, ആളമറയ്ക്കാൻ ത്രാണിയുള്ള പരിച പിടിച്ചിങ്ങനെ മുമ്പേ നടക്കുകയാണ്. അപ്പോൾ ദാവീദ് കണ്ടു, ഗോലിയാത്ത് എന്ന മഹാമല്ലൻ, അവനിൽ ഒരു വേട്ടയാടപ്പെടുന്ന ഒരു ശക്തിയുടെയും ഒന്നും അവൻ്റെ മേലേക്കാതിരിപ്പാൻ പരിച പിടിച്ച് മുമ്പിൽ നടക്കുന്ന പരിചക്കാരനെ ദാവീദ് കണ്ടു. പിന്നീട് പല സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് നേരെ വലിയ പോരാട്ടങ്ങൾ വന്നപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി, എൻ്റെ പരിച പിടിക്കുന്നത് ഞാനല്ല, എൻ്റെ മക്കളല്ല, ഞാൻ നിർത്തിയിരിക്കുന്ന ആരെങ്കിലുമല്ല, ബ്ലാക്ക് കാറ്റ്സുകളെ പോലെ ഇടത്തും വലത്തും നിൽക്കുന്ന ആരെങ്കിലുമല്ല, എനിക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി ഗുണ്ടായുസം കാണിക്കുന്ന ഒരാളുമല്ല, എൻ്റെ പരിച പിടിക്കുന്നത് എൻ്റെ സ്വർഗത്തിലെ ദൈവമാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ നേരത്തെ ഇങ്ങനെ പറയാം, സ്തോത്രം, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിൻ്റെ പല കാര്യങ്ങളും ദൈവത്തിൻ്റെ കയ്യിലായിരിക്കുന്നത്. ഞാൻ കുറച്ചുകൂടെ ഒന്ന് കൺവെർട്ട് ചെയ്ത് ഇച്ചിരി ട്രാക്ക് മാറി പറയട്ടെ, നീ പേടിക്കണ്ട, നിൻ്റെ ഭാവി ദൈവത്തിൻ്റെ കയ്യിലായിരിക്കുന്നത്, നിൻ്റെ ജീവൻ ദൈവത്തിൻ്റെ കയ്യിലായിരിക്കുന്നത്, നിൻ്റെ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ പക്കലായിരിക്കുന്നത്, അവരുടെ ഭാവി ദൈവത്തിൻ്റെ പക്കലായിരിക്കുന്നത്, നിൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള കാലം ദൈവത്തിൻ്റെ കയ്യിലായിരിക്കുന്നത്, നിൻ്റെ പരിച മാത്രമല്ല, നീ ദൈവത്തിൻ്റെ കയ്യിലല്ല ഇരിക്കുന്നത്, ദൈവത്തിൻ്റെ പക്കലാണ് സകലതും ഇരിക്കുന്നത്. ഒരുപക്ഷെ നിൻ്റെ കയ്യിൽ പണം കാണില്ല, സ്തോത്രം, നിനക്കൊരു വീട് വേണം, നിൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടത്തി വിടണം, പണം കാണില്ല, പക്ഷെ നീ ആത്മാവിൽ പറ, എൻ്റെ കുഞ്ഞിൻ്റെ പഠനം നടത്താനുള്ള മുഴുവൻ തുകയും എൻ്റെ ദൈവത്തിൻ്റെ പക്കലാണിരിക്കുന്നത്, അതെൻ്റെ കയ്യിലേക്ക് തന്നിട്ടില്ല. ചില ആളുകൾക്ക് ദൈവം നമ്മുടെ കയ്യിൽ തരും, അതന്നാ നിൻ്റെ വീതം എന്നും പറഞ്ഞ് മുടിയൻപുത്രനെ കൊടുത്തു വിട്ടതുപോലെ ചോദിച്ച് ചോദിച്ച് നിൽക്കുമ്പോൾ നിൻ്റെ മക്കളെ പഠിപ്പിക്കാനുള്ളതെല്ലാം കൂടി നാ കൊണ്ടുപോകോ എന്നും പറഞ്ഞ് തരും. അത് നമ്മൾ സൂക്ഷിക്കത്തില്ലെന്നറിയാം. എന്നാൽ ചില അപ്പന്മാർ, സ്തോത്രം, കരുത്തുള്ള അപ്പനാണെങ്കിൽ മക്കളുടെ കയ്യിലേക്ക് എടുത്തു കൊടുക്കുകയല്ല, അതെൻ്റെ കയ്യിലുണ്ട്, സമയമാകുമ്പോൾ തരാം,
എന്ന് പറയും. ഇല്ലേ, നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, എൻ്റെ കയ്യിലുണ്ട്, സമയമാകുമ്പോൾ തരാം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇല്ലെന്നല്ല, അത് നിൻ്റെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ലെന്നുള്ളൂ, എൻ്റെ പക്കലുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം, നിൻ്റെ സൗഖ്യം ദൈവത്തിൻ്റെ പക്കലുണ്ട്, നിൻ്റെ ഭാവിക്കുള്ള കരുതൽ ദൈവത്തിൻ്റെ പക്കലുണ്ട്, നിൻ്റെ കുഞ്ഞിൻ്റെ വിവാഹകാര്യത്തിന് വേണ്ട സകല കാര്യങ്ങളും ദൈവത്തിൻ്റെ പക്കലുണ്ട്, നിൻ്റെ മകളെ കല്യാണം കഴിക്കേണ്ട ആൾ ദൈവത്തിൻ്റെ പക്കലുണ്ട്, നിൻ്റെ മോൻ പഠിക്കേണ്ട സ്ഥാപനത്തിലെ സീറ്റ് ദൈവത്തിൻ്റെ പക്കലുണ്ട്. സ്തോത്രം. പിന്നെയോ, നിനക്കൊരു വീട് വേണം, നിനക്ക് വീട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 10 സെൻറ്റ് സ്ഥലം ദൈവത്തിൻ്റെ പക്കലുണ്ട്, ആ വീട് വയ്ക്കാൻ വേണ്ടിയിട്ടൊരു 35 ലക്ഷം രൂപ ദൈവത്തിൻ്റെ പക്കലുണ്ട്, നിന്റെ കുഞ്ഞിനെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സകല സാമ്പത്തിക ആവശ്യവും നിന്റെ കയ്യിലില്ല, ദൈവത്തിൻ്റെ പക്കലുണ്ട്. ഒന്ന് പറഞ്ഞ് 1000 കൂട്ടം കാര്യങ്ങൾ പറയാം, ദൈവത്തിൻ്റെ പക്കലുണ്ട്, ദൈവത്തിൻ്റെ പക്കലുണ്ട്, എൻ്റെ ഭാവി, എൻ്റെ ശുശ്രൂഷ, എൻ്റെ കർത്താവ്, ഈ കൊറോണ കാലത്ത് നഷ്ടപ്പെട്ട പലതും ആരും കൊണ്ടുപോയിട്ടില്ല, ദൈവത്തിൻ്റെ പക്കലുണ്ട്. പരിച മാത്രമല്ല, ദൈവത്തിൻ്റെ പക്കലുണ്ട്, ദൈവത്തിൻ്റെ പക്കലുണ്ട്. ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ട് പറയുന്നു, അതൊരു ആത്മീക ദർശനമാണ് ദാവീദ് കാണുന്നത്. ഞാൻ വേട്ടയാടപ്പെടുമ്പോഴും എൻ്റെ സുരക്ഷിതത്വത്തിനുള്ളത്, എൻ്റെ ജീവനെ സൂക്ഷിക്കാനുള്ളത് ദൈവത്തിൻ്റെ പക്കലുണ്ട്. പ്രാർത്ഥിക്കട്ടെ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്നെ ശ്രദ്ധിച്ചവരെ, ഈ വചനം കേട്ടവരെ, നിൻ്റെ പല നന്മകളും ശത്രുവിൻ്റെ കയ്യിലല്ല, നിൻ്റെ വീട്ടുകാരുടെ കയ്യിലല്ല, നിൻ്റെ ചേട്ടൻ വീതം തരാത്തതുകൊണ്ട് പോകാൻ പറ, പോകാൻ പറ. ഞാൻ ഇത്ര ക്ഷോഭിച്ച് പറയുക, പോകാൻ പറ. എടാ, എൻ്റെ നന്മയും എൻ്റെ ഭാവിയും, എനിക്ക് പിള്ളേർക്കും കിടക്കാനുള്ള 3 മുറി അടുക്കളയും പണിയാനുള്ളതൊക്കെ എൻ്റെ ദൈവത്തിൻ്റെ പക്കലുണ്ട്. ഞാൻ ദൈവം ദരിദ്രനല്ല. സ്തോത്രം. അവൻ പിരിവെടുത്ത് കാര്യം നടത്തുന്നവനല്ല. എൻ്റെ കർത്താവിൻ്റെ പക്കൽ എൻ്റെ നന്മ, എൻ്റെ ഭാവി, എൻ്റെ ജീവിതം, ഇതെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നെഞ്ച് വിരിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കാം. സ്തോത്രം. ശത്രു കാണട്ടെ, അലക്കത്താരം കാണാനല്ല കേട്ടോ പറയുന്നത്, പിശാജ് കാണട്ടെ, എൻ്റെ എല്ലാം ദൈവത്തിൻ്റെ പക്കലുണ്ട്, ഞാനൊന്നുമില്ലാത്തവനല്ല, എൻ്റെ എല്ലാ നന്മകളും സൂക്ഷിക്കുന്നത് സ്വർഗീയ ഖജനാവിലാണ്, എൻ്റെ അപ്പൻ്റെ വിൽപ്പത്രത്തിലാണ്. അങ്ങനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ കയ്യിൽ പലതും ഇല്ല എന്നും പറഞ്ഞ് ഞങ്ങൾ ആരുമില്ലാത്തവർ, ഒന്നുമില്ലാത്തവരല്ല. ഞങ്ങൾക്ക് ആ വെളിപ്പാട് തരുന്നതിന് സ്തോത്രം. ദാവീദ് അത് ആദ്യം പറഞ്ഞു, ഞങ്ങളത് അറിഞ്ഞുകൊണ്ട് പറയുന്നു, ഞങ്ങളുടെ നന്മ, ഞങ്ങളുടെ ജീവൻ്റെ സുരക്ഷിതത്വം, ഞങ്ങളുടെ ആരോഗ്യം, ഞങ്ങളുടെ ഭാവി, ഞങ്ങളുടെ സമാധാനം, ഞങ്ങൾക്ക് ജീവനും ഭക്തിക്കും വേണ്ടത് എല്ലാം അതേതെങ്കിലും ബാങ്കുകാരുടെ കയ്യിലല്ല, എൻ്റെ ദൈവത്തിൻ്റെ പക്കലുണ്ട്, എൻ്റെ ദൈവത്തിൻ്റെ പക്കലുണ്ട്. റഹാബ്ദന പ്രൗഷ ഹദറ റംസദറഹദിയ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ആ വാക്ക് മുറുകെ പിടിക്കുന്നു. എൻ്റെ വചനം കേൾക്കുന്ന, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ജനത്തിന് വേണ്ട സകല നന്മകളും എൻ്റെ ദൈവത്തിൻ്റെ പക്കലുണ്ട്. എൻ്റെ പരിച അങ്ങയുടെ പക്കലാകുന്നു. വേട്ടയാടപ്പെടുമ്പോഴും നാളെ എന്താകുമെന്നുള്ള തോന്നൽ വരുമ്പോഴും ജീവിച്ചിരിക്കുമെന്ന് സംശയിക്കുമ്പോഴും എനിക്കുള്ളതെല്ലാം അങ്ങയുടെ പക്കലുണ്ട് എന്നുള്ള ഉറപ്പോടെ ഞങ്ങൾ ജീവിക്കട്ടെ. അപ്പച്ചാ, ഈ വാക്കുകൾ ഞങ്ങളെ ധൈര്യപ്പെടുത്തിയതിന് സ്തോത്രം. ഇത് ഫലിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവേ, ആമേൻ.